ഡി ജി ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന ഡി ജി യുവർ വൺ കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യൽ ആണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. I am so glad you are part of my life. I am looking forward to living my life with you forever. I love you. രണ്ടു വർഷം മുമ്പ് ഞാൻ കണ്ട സ്വാസി അല്ല ഇരിക്കുന്നത്. ഇപ്പൊ ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ടോ മുഖമൊക്കെ? നവദമ്പതികൾക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ ഫോണിൽ ഇപ്പൊ ഇരുന്ന് ഒരു ലവ് ലെറ്റർ എഴുതും. യു പ്ലസ് മീക്വൽ ടു അസ്. ഇതാണ് ഇതാണ് എന്റെ മനസ്സിലെ ലവ് ലെറ്റർ. യു പ്ലസ് ഐ ലവ് യു പോലെയാണ്. എപ്പോഴെപ്പോഴും ഐ ലവ് യു എഴുതി. കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുരു വരുമ്പോ അതൊന്ന് മാറ്റി തരണം, അത്രേ ഉള്ളൂ. എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പവർ ഉള്ള ആളായിരിക്കണം. പക്ഷെ പ്രേമിന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല ഡോമിനേറ്റ് ചെയ്യുന്നത്, ഭയങ്കര സൈലന്റ് ആണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയും ഏറ്റവും മോശമായ ഒരു ക്വാളിറ്റിയും പാവമാണ് എന്ന് നമുക്ക് തോന്നും. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഒരു പോസിറ്റീവ് എനിക്കില്ല. ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ആർക്കാണ്? വിപിൻ ഇല്ലേ എന്റെ സീത സീരിയലിലെ നടൻ, അവൻ എനിക്ക് വീഡിയോ കോൾ ചെയ്തു. എന്തിന്? അപ്പൊ ഞാൻ ഈ നവദമ്പതികൾക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ ഫോണിൽ ഇപ്പൊ ഇരുന്ന് ഒരു ലവ് ലെറ്റർ എഴുതും. ആ ലവ് ലെറ്റർ ഞാൻ നിങ്ങൾക്കായി വായിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എടുത്തോ ഫോൺ എടുത്തു, ഫോൺ പുറകിലുണ്ട്. ഞാൻ ഇവർ വന്നിരുന്നപ്പോ തന്നെ ആദ്യം ചെക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും ഫോൺ ഉണ്ടോ. സ്വാസിക പ്രേമിന് എഴുതും, പ്രേം സ്വാസികയ്ക്ക് എഴുതും. ഇവിടേക്ക് എഴുതി കഴിയാറായി കേട്ടോ. പ്രേമിന് നല്ല എന്താ പറയാ, എഴുതി നല്ല ശീലമുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കരമായി തകർക്കുന്നുണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെ എനിക്കിപ്പോ സത്യം എനിക്ക് എഴുതാൻ അറിയില്ല കേട്ടോ. അത് സാറില്ല, അറിയാവുന്നവരൊക്കെ എഴുതിയാ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പഠിക്കുന്നേ. എനിക്ക് വയ്യ എന്നാ. ഓക്കെ, അപ്പൊ രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. ഓക്കെ, സ്വാസികയുടെ ഫോണാണ്. വൺ ഡേ യു ആൻഡ് മീ വിൽ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. യു പ്ലസ് മീ ഈക്വൽ ടു അസ്. ഇതാണ് ഇതാണ് എന്റെ മനസ്സിലെ ലവ് ലെറ്റർ. കണ്ടല്ലോ അല്ലെ. ഇനി ഇവിടെ ഇനി ഇവിടെ ഭയങ്കര വലിയൊരു കഥ വരുന്നില്ല. ഡിയർ ഗേൾഫ്രണ്ട്, ഗേൾഫ്രണ്ടിന്റെ പേരുണ്ടോ? ഇല്ല. അപ്പൊ I am so glad you are part of my life. I am looking forward to living my life with you forever. I love you. Madhi. Oh my god. എപ്പോഴെപ്പോഴും ഐ ലവ് യു എഴുതിയിട്ട് പ്ലസ് ഒക്കെ എഴുതാറിടുന്ന സമയം. അതുകൊണ്ടാണ് ഇത്രയും നേരെ എടുത്തല്ലേടാ. അതുകൊണ്ടാണ്, അങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് ആരാണ് വിന്നർ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ഇപ്പൊ ഈ സ്വാസിക ആർമി എല്ലാവരുടെ വരും. സ്വാസികയാണോ അല്ലെങ്കിൽ ഗംഭീരാണെന്ന് പറയാനായിട്ട് അങ്ങനെയല്ല, പക്ഷെ ഇത് ആങ്കർ ആണ് ഇവിടുത്തെ ജൂറി മെമ്പർ. ആ അതാണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ട്രോഫി പ്രേമിന് തന്നെ. അത്രേയുള്ളൂ. നല്ല ശീലമുള്ള ആളാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയും ഏറ്റവും മോശമായ ഒരു ക്വാളിറ്റിയും ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? ഞാൻ പറയുന്നു, അതായത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലിസണർ ആണ്. ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് പൊട്ട കഥകളാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ആ അതൊക്കെ പറയണത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ അത് ആ മുഖത്ത് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മള് പിന്നെയും പിന്നെ കഥകൾ പറയാനായിട്ടുള്ള ഒരു ഇത് അതുണ്ട്. പിന്നെ അതായത് ഭയങ്കര ക്ഷമയുള്ള ആളാണ്. അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല ക്ഷമ കാണിക്കും. ജോലി ചെയ്യുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വന്നാലൊന്നും ഓവർ റിയാക്ട് ചെയ്താലൊന്നും കൊള്ളാക്കല്ല. ഭയങ്കര ക്ഷമയോടെ എല്ലാം ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും. എപ്പോഴും ഭയങ്കര എന്താ പറയാ, ഒരു പാവമാണ് എന്ന് നമുക്ക് തോന്നും. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോടെ പാവം. നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഇതിൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ എനിക്ക് ആ ചേട്ടനെ കാണുമ്പോ പാവമായിട്ട് തോന്നുന്നു. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാം. ഈ ആളെ കാണുമ്പോ ഇത്രയും ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ എനിക്ക് ഈ കൂട്ടത്തില് നന്നായിട്ട് സംസാരിക്കാൻ തോന്നുന്ന ഒരാള്, അതായത് പാവമാണെന്ന് തോന്നുന്ന ആള്, അതൊരു രണ്ട് ക്വാളിറ്റി എനിക്ക് നല്ലതായിട്ട്. പിന്നെ പിന്നെ അത് ചീത്ത. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ ഓ ശേ അത് ശരിയായില്ലടാ, അത് ശരിയാ, ഓ എനിക്ക് അത് ശരിയാവും എന്ന് തോന്നുന്നില്ല, അയ്യോ ആ പരസ്യം എനിക്ക് കിട്ടില്ലടാ, അത് എനിക്ക് കിട്ടില്ല, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയരുത്, നമ്മൾ ഓഡീഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും. പക്ഷെ പ്രേമിന് ഒരു ഓഡീഷൻ കോൾ വരുമ്പോ തന്നെ അതൊക്കെ വലിയ സംഭവം, ഇതൊന്നും എനിക്ക് കിട്ടൂല, അങ്ങനെ എപ്പോഴും പറയും. അതാണ് ഒരു നെഗറ്റീവ് പോയിന്റ്. ഞാൻ പറയാം, സ്വാസ്തികയുടെ പോസിറ്റീവും നെഗറ്റീവും സെയിം തന്നെയാണ്. ഭയങ്കര ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ഇൻ ദ സെൻസ് സ്വാസ്തിക ഭയങ്കര ആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മള് ഒരു നല്ലൊരു കാര്യത്തിന്റെ ഇപ്പം വന്നിട്ട് ഇപ്പം നമ്മളിവിടെ ചെയ്യിപ്പിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് അങ്ങനെ കുറച്ച് ഓവറായി പോകും, മനസ്സിലായില്ലേ? അത് ചെയ്യാ, ഞാൻ പറയാം എനിക്ക് വയ്യ, ഇല്ല അത് ചെയ്തേ പറ്റൂ, ഇങ്ങനെ വന്ന് ഇങ്ങനെ കലപില കലപില ഇങ്ങനെ പറഞ്ഞോണ്ടേ. എനിക്കിപ്പോ നമ്മൾ ഇന്ന് തീരുമാനിച്ചു നോക്കി, ഒരു റീല് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് തീരുമാനിച്ചു, പിന്നെ അത് മാറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അന്ന് ചെയ്തു, നാളെ നീളെ പറയാൻ ഇഷ്ടമല്ല. ഇവൻ എന്തെങ്കിലും റെഡിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് മൂടില്ല, നാളെ നമ്മള് പറ്റില്ല, ഇപ്പൊ തന്നെ ചെയ്യണം, വാ വാ ഇപ്പൊ തന്നെ. അതാണ് എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ എന്ത് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണ്ടിരിക്കും. പറയാനൊക്കെ അതിങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് ചെയ്ത് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും, അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വേറെ ഒരു പോസിറ്റീവ് എനിക്ക് ഇല്ല. ഓർമ്മല്ലേ പറയാൻ പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു വേറെ അല്ലേ, വേറെ കേട്ടെ. എന്റെ നെഗറ്റീവ് ആയിരുന്നു ഈ ബിക്കം എന്താ തിങ്കിങ് അബൌട്ട് നെഗറ്റീവ് തിങ്സ്. സ്വാസ്തിക അതിലെപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഒരാളാണ്. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചുമ്മാ മൂഡ് ഓഫ് ആയി നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുക, അത് കിട്ടില്ല, ഇത് കിട്ടില്ല, ആലോചിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ വന്നിട്ട് നീ ഇതിന് അങ്ങനെ ആലോചിക്കുന്നത്, ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, അങ്ങനെ ഒരു ചിന്ത എനിക്ക് എപ്പോഴും പറഞ്ഞുതരും, നീ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇപ്പൊ ഒരു ഓഡിഷൻ വല്ലതും വരുവാണെങ്കിൽ ആ നീ ചെയ്യാൻ നോക്ക്, നീ ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നത് എന്തിനാണ്, ഇപ്പൊ ഇങ്ങനെ പുഷ് ചെയ്തോണ്ടിരിക്കും, മനസ്സിലായി? അപ്പൊ സോ ഓൾവേസ് പുഷിംഗ് ദ അതർ പേഴ്സൺ ടു ഹിസ് ലിമിറ്റ്സ് ഓർ അബോവ് ഹിസ് ലിമിറ്റ്സ്. അപ്പം അങ്ങനെ സ്വാസ്ഥ്യം കുറെ ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ അനദർ പോസിറ്റീവ്. ആൻഡ് ഹാവ് ഹാർഡ് വർക്ക് ആസ് വെൽ. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താണ് കാരണം സ്വാസ്ഥ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ എവിടെ എത്തി, അതൊരിക്കലും ഒരാളും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ എത്തിയാണ്. സോ ഐ റെസ്പെക്ട് ഫോർ ദാറ്റ് ബിക്കോസ് ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. സത്യം എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ ഒരു സമയമാണ് അത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അങ്ങനെ രണ്ട് ക്വിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നിങ്ങളുടെ ഫോൺ എടുത്തേ. രണ്ട് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് കോൾ ആരാണ്? ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, ഇപ്പൊ സ്ക്രീനിൽ ലാസ്റ്റ് കോള്. അതായത് എനിക്ക് വന്നിരിക്കുന്ന രണ്ട് മിസ് കോൾ ആണ്, ഫിറോസിക്ക്, ആക്ടർ ഫിറോസിക്ക്, പിന്നെ ഒരു അൺനോൺ നമ്പർ ആണ്. എന്റെ അസോസിയേറ്റ് ആണ്, ഷൂട്ടിന് വിളിച്ചതാണ്. പ്രൊഡക്ഷൻ കണ്ടോളൂ, രാവിലെ എത്തിയും ചോദിക്കും വിളിച്ചാണ്. ഓക്കെ, ഫോണിൽ ഒന്നും വരണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ആർക്കാണ്? എഡിറ്റർ പോട്ടെ, അവിടെ ബിബിൻ ഇല്ലേ, എന്റെ സീത സീരിയലിലെ നടൻ ബിബിൻ എന്റെ അടുത്ത് കോൾ അറിയാതെ വന്നത്. അവൻ എനിക്ക് വീഡിയോ കോൾ ചെയ്തു, എന്തിന്? പക്ഷെ അവൻ തന്നെ പറഞ്ഞു കോൾ അറിയാതെ വന്നതാണ്. മംഗലിന്റെ വിശേഷങ്ങൾ തൊട്ട് തുടങ്ങാം അല്ലെ? കല്യാണ പ്രായമായിട്ടുള്ള പെൺകുട്ടികളോട് എന്നാ കല്യാണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കല്യാണം ആവാറായി എന്ന് പറയും. ചിലപ്പോ ഇങ്ങനെ 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 പോകും, ചിലപ്പോ പെട്ടെന്ന് തന്നെ, അതായത് പണ്ടുള്ളവര് പറയൂലെ വായില് സരസ്വതി വീണ പോലെ പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കല്യാണം ആവാറായി, കല്യാണം ആവാറായി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോ സംഭവിക്കും. വരാൻ പോകുന്ന ആളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്റെ ഈ കരിയറിനെ സ്നേഹിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ എന്നെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും എന്റെ ജോലി സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ലുക്ക് വൈസ് ഞാൻ അന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഹൈറ്റ് വൈസ് പറഞ്ഞു, ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞത് എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പവർ ഉള്ള ആളായിരിക്കണം എന്ന്. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോഴും ഇതേ എക്സൈറ്റ്മെന്റ്. ഓ ഡോമിനേറ്റ് ചെയ്യണോ, ഞാൻ പറഞ്ഞു അതെ, എന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് അണങ്ങിയിരിക്കും. ആരടി പൊക്കം ധാരാളം, പക്ഷെ പ്രേമിന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല ഡോമിനേറ്റ് ചെയ്യുന്നത്, ഭയങ്കര ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ എന്താ ആവട്ടെ, അവിടെ ഹൈറ്റ് അങ്ങോട്ട് ഒരുപാട് സമയം മുന്നിലുണ്ട്, അത്രയൊക്കെയുള്ള എന്റെ സങ്കല്പം. മെയിനായിട്ട് ഈ കല്യാണം പ്രേമത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ കൂടുതലായിട്ട് ആലോചിച്ച് അയ്യോ ഈ ഇന്റർവ്യൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ പിന്നീട് അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ആ സമയത്ത് എനിക്ക് തോന്നും ആ വേണമെങ്കിൽ പറയാം ഒരു പ്രേമുണ്ട്,
വേണേ പറയാം പ്രേമ പൊട്ടി, അല്ലെങ്കിൽ വേണേ പറയാം അടുത്ത മാസം എന്റെ കല്യാണം. അപ്പൊ അതൊരു വാർത്തയാകുമ്പോ ഞാൻ വാർത്തയും പിന്നെ സ്വാസിക്ക പിന്നെ ഫേമസ് ആകും, സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഫോളോവേഴ്സ് അങ്ങനെ കൂടി കൂടി സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സങ്കല്പങ്ങൾ മതി. എനിക്കങ്ങനെ സങ്കല്പങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാല് അങ്ങനെ കുറവാണ്. ഇപ്പൊ ഞാൻ പറയാൻ ഒരു പാർട്ട്ണർ, എന്താ പറയാ, പാർട്ട്ണർ ഇൻ ക്രൈം, സോ ഷീ ഷുഡ് ബി ഓൾവേസ് സപ്പോർട്ടിങ് മീ, കൂടെ എപ്പോഴും നിൽക്കണം. ഞാനിപ്പം കാരണം ഈ ഒരു ഇൻഡസ്ട്രി ആണല്ലോ ഇത്, ഒരു എപ്പോഴും ഒരു എവർ ഗ്രീൻ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ ഇല്ലെന്ന് ഉറപ്പില്ല. സോ നമ്മളിപ്പം അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും, അപ്പം കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു സങ്കല്പാണ് എപ്പോഴും ഉള്ളത്. സോ അങ്ങനത്തെ ഒരാളാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ഇപ്പൊ സീനിന് വേണ്ടിയിട്ട് ഞങ്ങള് പറഞ്ഞു ചെയ്യുന്നതാണ്, എനിക്ക് അതൊക്കെ കുറച്ച് നിർബന്ധമുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു മാച്ചിങ് മാച്ചിങ് ആയിട്ട് സീനിൽ ഇങ്ങനെ നിക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ പ്രേമനെ നിർബന്ധിച്ച് പുതിയ ഡ്രസ്സൊക്കെ മേടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ്. നമുക്ക് എനിക്ക് ഇതൊക്കെ കൊളാബാ കിട്ടും സ്വന്തം കാശ് കൊടുത്തിട്ട്. സീനിന് വേണ്ടിയാണ്, സീൻ നന്നാക്കാൻ വേണ്ടിട്ടാ. പിന്നെ പേഴ്സണലി ഞാൻ അത്ര എക്സ്പെൻസീവ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണം, പിന്നെ ഇടക്കിടക്ക് എനിക്ക് കുരു വരുമ്പോ അത് ഒന്ന് മാറ്റി തരണം, അത്രേ ഉള്ളൂ. അതിനെ മാറ്റി തരും. മാറുമല്ലോ അങ്ങനെ പെട്ടെന്ന്. രണ്ടു വർഷം മുമ്പ് ഞാൻ കണ്ട സ്വാസി അല്ല ഇരിക്കുന്നത്, ഇപ്പൊ ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ടോ മുഖമൊക്കെ? അതാണ്, അതോട് ചോദിക്കും. അത് അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുക. എങ്ങനെ സാധിച്ചു എങ്ങനെ സാധിച്ചു പറഞ്ഞാൽ, അത് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ചെയ്ത് 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 ഇവിടം വരെ എത്തി. അപ്പൊ ഇനി മുന്നോട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുമ്പോ താങ്കളും കൂടി അത് ചെയ്തു തരണം, വേറെ ഡിമാൻഡ്സ് ഒന്നും ഇല്ല. താങ്ക് യു സോ മച്ച് വാസിക, താങ്ക് യു സോ മച്ച് പ്രേം. അപ്പൊ നമ്മള് വീണ്ടും വിശദമായി വീണ്ടും കാണുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ നല്ല വാർത്തകൾ വീണ്ടും ഉണ്ടാകട്ടെ. ഞാൻ ഏകദേശം ഇവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം. ഡി ജി ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിച്ച് കളയുന്ന ഡിജെ, യുവർ വൺ കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും.